നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശമേ, നീ എന്താ തമാശ പറയണോ? തമാശയല്ല രോഹിത്, രോഹിത് ഇത്രയധികം ഞെട്ടേണ്ട കാര്യമില്ല. എന്റെ അറിവോടെയല്ലാതെ എന്ന് തീർത്ത് പറയാനാവില്ല. ആ, എന്റെ സമ്മതത്തോടെയല്ല എന്നതാണ് ശരി. അങ്ങനെ രോഹിത് എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയെന്നല്ലാതെ നമുക്കിടെ മറ്റൊരു ബന്ധമുണ്ടായിട്ടില്ലെന്ന് രോഹിത്തിനും അറിയാം. അക്കാര്യത്തിൽ ആദ്യം രോഹിത്തിനോട് പ്രതിഷേധവും രോഷവും ഒക്കെ എനിക്കുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാനതൊക്കെ വിട്ടു. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. ആ, നമ്മളൊക്കെ അതിന്റെ ഇരകളാവുമായിരുന്നില്ലേ? പിന്നെ കുറച്ചു നാള് നമ്മൾ റൂംമേറ്റ്സ് ആയി. അതിലും എനിക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. ഇപ്പോ പുറത്തുപോയി പഠിക്കുന്ന കുട്ടികളില്ലേ, ആൺ പെൺ ഭേദം ഇല്ലാതെ ഫ്ലാറ്റും വീടും റൂമും ഒക്കെ ഷെയർ ചെയ്യാറുണ്ടല്ലോ. അവരൊക്കെ സുഹൃത്തുക്കൾ മാത്രമാ. നമ്മളും അങ്ങനെ തന്നെ കരുതിയാ മതി. ഇതല്ലാതെ എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല രോഹിത്. സത്യാമ്മയെ ബോധ്യപ്പെടുത്താനുള്ള നാടകം അല്ല എന്റെ ജീവിതം. പക്ഷേ സത്യാമ്മ അടക്കമുള്ളവർ ഇത് അംഗീകരിക്കുമോ ശ്യാമേ? ഈ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ എടുത്തുചാട്ടം അല്ല രോഹിത് ഇത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാ. ആരും അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അപ്പോഴേക്കും ഞാൻ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് എന്റെ ജീവിതം തുടങ്ങിയിരിക്കും. അവൻ തന്നെ, ദീപക്. അവൻ കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നതുവരെ ഞാൻ സത്യമ്മയുടെ വീട്ടിലുണ്ടാവത്തുള്ളൂ എന്ന് രോഹിത്തിനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഞാനും ദീപകുമായി കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അവൻ എന്റെ മെസ്സേജുകളും കോളുകളും അവഗണിച്ചെങ്കിലും സംഭവിച്ചതൊക്കെ പതിയെ ഉൾക്കൊള്ളാൻ അവനെ കൊണ്ട് സാധിച്ചു. അവൻ പറഞ്ഞതനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഈ ഹോട്ടലിൽ വന്നത്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞങ്ങളെ വീണ്ടും ഒരുമിപ്പിക്കുന്ന രോഹിത്തിന് കോടി കോടി താങ്ക്സ്. ആയിരം കോടി താങ്ക്സ്. വാ ദീപക്, വാ. ഇരിക്ക് ദീപക്. ഹലോ. ഹലോ രോഹിത്. ദീപക് പ്ലീസ്, വേണമെങ്കിൽ ദീപകിന്റെ കാല് ഞാൻ പിടിക്കാം. ഈ തീരുമാനത്തിൽ നിന്ന് ഒന്ന് പിന്മാറണം. ഒരു പെൺകുട്ടിയുടെ ഭാവിയെ കരുതിയ. ശ്യാമയുടെ വിവാഹം ഇന്ന് തന്നെ നടക്കണം. താൻ തന്നെ കെട്ടിക്കോളെ. ആ, ദീപക് അങ്ങോട്ടിരിക്കെ. ദാ ദീപക്കിന് ഇഷ്ടപ്പെട്ട മിൽക്ക് ഷേക്ക്. മാറിയിരിക്കട്ടെ ദീപക്, നമുക്ക് അല്പം പ്രൈവസി വേണ്ടേ? അതല്ല, രോഹിത് കൂടി കേൾക്കണം എന്റെ സംസാരം. രോഹിത് ഇരിക്കെ.
ആദ്യമായി രോഹിതിനോടൊരു സോറി പറഞ്ഞോട്ടെ. അന്ന് അത്രയും പരുഷമായി പെരുമാറിയതിനും ആൾക്കാരുടെ മുമ്പ് വെച്ച് അപമാനിച്ചതിനും. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദീപക്. അങ്ങനെയല്ലല്ലോ, ഞാൻ നേരിട്ട് പറയുമ്പോ തെറ്റിദ്ധാരണ ഉണ്ടാ അന്ന് അങ്ങനെ പെരുമാറിയത്. വാസ്തവത്തിൽ അവിടെ തീരുമായിരുന്നു ശ്യാമയുടെ ജീവിതം. സർവ്വതും നഷ്ടപ്പെട്ട് തകർന്നു നിന്ന ശ്യാമയുടെ കരുത്തിൽ താലി കെട്ടി സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ച രോഹിതിന്റെ വലിയ മനസ്സാ. എന്തിനാ ദീപക് ഇനി പഴങ്കഥകളൊക്കെ വിളമ്പുന്നത്? നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതാണ് പ്രധാനം. നമുക്ക് പരസ്പരം മറക്കാൻ രോഹിത്, നമ്മൾ പരസ്പരം കണ്ടിട്ടില്ല. ഇപ്പൊ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. ശ്യാമയും അങ്ങനെ തന്നെ കരുതണം. ഞാൻ എപ്പോഴേ അതൊക്കെ മറന്നു കഴിഞ്ഞു ദീപക്. ഒപ്പം എന്നെയും മറക്കണം. എന്താ ദീപക് പറഞ്ഞേ? ശ്യാമേ, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അതിനി എന്തൊക്കെ വിസ്തീർണം കൊടുത്താലും ബന്ധുക്കളെയോ നാട്ടുകാരെയോ പറഞ്ഞു മനസ്സിലാക്കാനാവില്ല. അവരുടെ ഒന്നും മനസ്സിനൊന്ന് മാഞ്ഞു പോവില്ല. എന്നും ഒരു കറയാട്ട് അതങ്ങനെ കിടക്കും. ശ്യാമേ, ട്രൈ ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി. യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ശ്യാമയ്ക്ക് ഇനി ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനാവില്ല. അച്ഛന്റെ അമ്മയുടെ തീരുമാനത്തിനപ്പുറം എനിക്ക് മറ്റൊരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കണം. എന്റെ അച്ഛമ്മ അത്യാസന്ന നില കിടക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന് അച്ഛമ്മയുടെ അന്ത്യ അഭിലാഷമായിരുന്നു. ശ്യാമയുടെ കല്യാണം മാറിപ്പോയ സ്ഥിതിക്ക് അച്ഛനും അമ്മയും എനിക്ക് പുതിയൊരു ബന്ധം ഉറപ്പിച്ചു. അച്ഛന്റെ ബിസിനസ് ഫ്രണ്ട്സിൽ ഒരാളുടെ മകളാ, പേര് മിഥില. തറവാടിത്തവും പണവുമെല്ലാം തോളൊപ്പം, സൗന്ദര്യമുണ്ട്. ബന്ധം വേണ്ടെന്ന് പറയാൻ തക്ക കാരണമൊന്നും ഞാൻ കണ്ടില്ല. ഉടനെയുണ്ട് ഞങ്ങളുടെ വിവാഹം. പിന്നെന്തിനാ ദീപക് എന്നെ കാണണമെന്ന് പറഞ്ഞു? ശ്യാമയെ നേരിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. ഇപ്പോഴുള്ള ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടു പോകണമെന്ന് പറയാൻ. എന്നെ പൂർണ്ണമായും മറക്കണമെന്ന് ഉപദേശിക്കാൻ. മെയിലിൽ എന്റെ ഫോണിലേക്ക് മെസ്സേജ് കോളോ വരരുതെന്ന് പറയാൻ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.